രാജസ്ഥാനിലെ അൽവാറിൽ മുന്നൂറ് വർഷം പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രം പൊളിച്ചു കളിഞ്ഞതിൽ പ്രതിഷേധം ശക്തമാകുന്നു ബി ജെ പി നേതാക്കൾ അൽവാർ സന്ദർശിച്ചു സംഭവത്തിൽ അപലപിച്ച് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് രംഗത്ത് വന്നു ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്ന് ബി ജെ പി എം പിമാർ ആവശ്യപ്പെട്ടു ക്ഷേത്രം തകർത്ത കോൺഗ്രസ് സർക്കാരിനെ സർക്കാരിനെപ്പറ്റി രാഹുൽ ഗാന്ധിയെ പ്രതികരിക്കണമെന്ന് ബി എച്ച് പി ആവശ്യപ്പെട്ടു വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ രാജസ്ഥാനിലെ അൽവാറിൽ ഇന്നലെയാണ് മുന്നൂറ് വർഷം പഴക്കം ചെന്ന ശിവക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത് ക്ഷേത്രത്തോട് ചേർന്നുള്ള എൺപത്തിയഞ്ച് വീടുകളും തകർത്തിരുന്നു പദ്ധതിയുടെ രൂപരേഖയിൽ ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശം ഇല്ലെന്നിരിക്കെയാണ് അമ്പലവും ഒഴിവാക്കിയത് ഇതോടെ രാജസ്ഥാനിൽ ഉടനീളം പ്രതിഷേധം കത്തിപ്പടർന്നു ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ അന്ത്യം രാജസ്ഥാനിലാകുമെന്നാണ് വി എച്ച് പിയുടെ പ്രതികരണം ഹിന്ദുത്വ വികാരത്തെ വ്രണപ്പെടുത്തിയ അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെ തെരഞ്ഞെടുപ്പിൽ താഴെ ഇറക്കുമെന്ന് വി എച്ച് പി വക്താവ് വിനോദ് വർഷം പഴക്കം ചെന്ന ക്ഷേത്രം തകർത്ത കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ച് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും രംഗത്തെത്തി പോർച്ചുഗീസ് അധിനിവേശകാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഓരോന്നായി ഗോവ പുനരുദ്ധീകരിക്കുകയാണ് എന്നാൽ കോൺഗ്രസ് ഭരണകൂടം സ്വന്തം പൈതൃകത്തെ നശിപ്പിക്കുന്നതായി പ്രമോദ് സാവന്ത് ചൂണ്ടിക്കാട്ടി और वहाँ के कांग्रेस सरकार ने ये उचित नहीं है डेफिनेटली इस आ, ने हमारी सरकार तो कहती है कि जो पुर्तगीज़ कार्यकाल में हमने जो मंदिर पुर्तगीज़ ने तोड़े थे उसको फिर से एक बार बनाने की हमारी कोशिश रहेगी संस्कृति जतन करने के लिए गोवा सरकार पूरी तरह से काम करेगी क्योंकि संस्कृति को आगे बढ़ाने के लिए हमारी सरकार ने अपने बजट में भी 20 रुपीस हमने कर दिए ഡൽഹി ജഹാംഗീർപുരിയിൽ മസ്ജിദിനോട് ചേർന്നുള്ള അനധികൃത കയ്യേറ്റം പൊളിച്ചു നീക്കിയപ്പോൾ ഓടിയെത്തിയ പ്രതിപക്ഷ നേതാക്കൾ രാജസ്ഥാനിൽ ക്ഷേത്രം തകർക്കപ്പെട്ട വിഷയത്തിൽ മൌനം പാലിക്കുന്നുവെന്നാണ് ബി ജെ ദേശീയ നേതൃത്വത്തിന്റെ ആരോപണം എന്തായാലും അടുത്ത വർഷം ഒക്ടോബറിൽ രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ക്ഷേത്രം പൊളിച്ച സംഭവം അശോക് ഗെഹ്ലോട്ട് സർക്കാരിന് വലിയ തിരിച്ചടിയാകും ജനം ഡൽഹി